പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കോഴഞ്ചേരി റോഡിൽ നെല്ലാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ റോഡിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് തന്നെയാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അവസ്ഥ ഇതുതന്നെയാണ്. പോലീസ് അടക്കം എത്തി ഇരു വശങ്ങളിലും നിന്നുകൊണ്ട് ഇപ്പോൾ വാഹനങ്ങൾ നിയന്ത്രിച്ച് കടത്തിവിടുകയാണ്. ഒരു വശത്തേക്ക് മാത്രമാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളടക്കം ഏതാണ്ട് ഒരു മണിക്കൂറോളം കാത്തു കിടന്നതിന് ശേഷമാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പുറത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അത്രത്തോളം വലിയൊരു ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ്. ചെറിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ വാഹനങ്ങൾ എഞ്ചിൻ ഓഫായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവല്ല കോഴഞ്ചേരി റോഡിൽ നെല്ലാടെന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ റോഡിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, എപ്പോഴാണ് വെള്ളം കയറിയത്? എപ്പോഴാണ് ഇങ്ങനെ ഇവിടെ വെള്ളം? ശരിക്കും ഇന്നലെ രാത്രി ഒരു 12 മണി തൊട്ടാണ് ഇവിടെ വെള്ളം ചെറിയ രീതിയിൽ കയറാൻ തുടങ്ങിയത്. അപ്പൊ രാവിലെ ആയപ്പോഴത്തേനും നല്ല രീതിയിൽ ഇവിടെ വെള്ളം വന്നു. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഇപ്പൊ 2018 തൊട്ട് സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുക. 2018 ഇവിടെ നിലയില്ലായിരുന്നു. അതായത് 6 അടിക്ക് മേൽ വെള്ളം വന്ന ഒരു സ്ഥലമാണ്. അന്ന് അവിടെ ഗതാഗതമൊക്കെ മൊത്തത്തിൽ പിന്നെ നിരോധനമായിരുന്നല്ലോ, അങ്ങനെ വന്നു. ഇതിപ്പോ നമ്മൾ പ്രതീക്ഷിക്കാതെ രാത്രിയിൽ വന്ന വെള്ളമാണ്. അപ്പൊ ഇത് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനപ്പുറത്തുള്ള ഒരു തോടുണ്ട്, അത് വരാൽച്ചാൽ എന്ന് പറയുന്ന ഒരു തോട്. മണിവിലയാറ്റിൽ നിന്ന് ഇങ്ങനെ പോകുന്ന പാടശേഖരങ്ങളിലേക്കൊക്കെ അവിടുന്ന് വരുന്ന വെള്ളത്തെ ഇങ്ങനെ ഒഴുക്കിപ്പെടുത്ത പ്രകൃതി തന്നെ ഉണ്ടാക്കിയിരുന്ന ഒരു സംവിധാനമായിരുന്നു. അത് കൈയേറിയ ആൾക്കാർ ആ തോട് മുഴുവൻ നികത്തി. അപ്പൊ ഈ തോടെന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ പാലും അതിനടിയിലുള്ള സംഭവമേ ഉള്ളൂ. ബാക്കി അങ്ങോട്ട് ആരും ഈ തോടിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഹെലിക്കാമൊക്കെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത് ഈ തോടെന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചത് നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വീണ്ടെടുക്കുന്നില്ല. അതിന്റെ അനന്തര ഫലമാണ് ഇവിടെ ഇന്ന് എത്ര ആൾക്കാർ വന്ന് ഇവിടെ വീണെന്നറിയോ? ഞാൻ താങ്കളിവിടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വന്നോ? അതെ അതെ അതെ, ഞാൻ എന്റെ വൈഫ് ഹോസ്പിറ്റലിലാണ്, അവിടെ സർജറി കഴിഞ്ഞ് കിടക്കുവാണ്. അപ്പൊ ഞാൻ അവിടെ ആ വൈഫിനെ കാണാനായിട്ട് പോയതാ. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാനായിട്ട് ഇവിടെ വീണു. ഇത്രയും കാര്യം നമ്മൾ ഈ സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ ഈ വലിയ വണ്ടി വരുമ്പോൾ ഇതിന് ഓളം അടിച്ചിട്ട് നമ്മുടെ ബാലൻസ് ഇട്ടിട്ട് നമ്മൾ വീഴും. ഒരുപാട് ആൾക്കാർ ഇവിടെ വീണു ഇന്ന് രാവിലെ തന്നെ. ഇപ്പോഴാണ് പിന്നെ നമ്മുടെ പോലീസ് അധികാരികളൊക്കെ എത്തി വൺ ലൈൻ ആക്കി ഇപ്പൊ ഇവിടെ ട്രാഫിക്. അതുകൊണ്ടാണ് ഇപ്പൊ ഇച്ചിരി അപകടം കുറവ്. കാര്യം വലിയ വണ്ടി വരുമ്പോഴത്തേക്ക് ഓളം അടിക്കുന്നില്ല. ഭയങ്കര അപകടം എന്ന് പറഞ്ഞൊരു ഇത്രയും തിരക്കേറിയ ഒരു റോഡ്, കേരളത്തിലെ തന്നെ നല്ല തിരക്കേറിയ, നമുക്കറിയാം ശബരിമല, മഞ്ഞനിക്കര, പരിമല, എത്ര തീർത്ഥാടനങ്ങളും പൊയ്കയിൽ ശ്രീമാര ഗുരുദേവന്റെ, എത്ര തിരക്കേറിയ ഒരു റോഡാണിത്. ഇതിനെ ഈ 2018 തൊട്ട് ഇത്രയും അപകട ഇതായിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്ത് ഇവര് അധികാരികൾ ഇത് ശ്രദ്ധിക്കുന്നുമില്ല. ഈ റോഡിനെ ഉയർത്തുകയോ അല്ലെങ്കിൽ ഈ വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. അത് വളരെ ഖേദകരമാണ്. ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ആശങ്കയും ഉണ്ടാക്കുന്ന ഒരു സംഭവം വന്നിട്ട് ആരും ഇതിനകത്ത് പ്രതികരിക്കാനില്ലാത്തത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് ഇത് സത്യം പറഞ്ഞു ഇതങ്ങ് നിരോധിച്ചാൽ മതിയായിരുന്നു. ഇതിനുള്ള ഗതാഗതം അത്രയും അപകടം ഉണ്ടാകത്തില്ലായിരുന്നു. ഒരുപാട് ആൾക്കാർ വീണു ഇവിടെ വന്നിട്ട്. ആണോ സ്കൂട്ടറൊക്കെ പോകുന്ന പോക്കുണ്ടല്ലേ? പ്രത്യേകിച്ച് ഈ പറയുന്ന പെട്രോൾ വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ നിന്ന് പോകുന്നുണ്ട്. നിന്ന് പോകുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ കുറച്ച് ഈ സന്നദ്ധ സേവകർ പിള്ളേർ നിൽക്കുന്നത് കൊണ്ട് അവർ ഇത് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഒരു പ്രശ്നം സാറേ, ഇതല്ല, ഇത് ഇരയൂർ പഞ്ചായത്തിന്റെ 2ാം വാർഡാണ്. ഈ വാർഡിലെ ഒരു 100-200 വീടിന് അപ്പുറം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉണ്ടാകാണുന്ന വരാൽ പാലമാണ്. ആ പാലത്തിൽ കൂടെ ആയിരുന്നു പണ്ട് നല്ല രീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതിന് ഇങ്ങോട്ട് വരാനുള്ള ഒഴുക്ക് ഇല്ല. തടസ്സപ്പെടുത്തിക്കൊണ്ട് പലരും അത് വസ്തു കൈയേറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ സാറിന് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, നാളുകളിൽ ഇവിടെ ഇപ്പൊ കിളന്നാൽ, അതായത് അതേപോലെ ഒരു ബിൽഡിംഗ് ഈ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടി നിൽക്കും. അവിടെ നിൽക്കുന്ന ആ വീടുകൾ മുഴുവൻ മുങ്ങും. ആ ഒരവസ്ഥയാണ്. അതേപോലെ ഇവിടുന്ന് മുന്നോട്ട് ഒഴുകി പോകുന്ന ഒരു കോളനിയാണ്, അംബേദ്കർ കോളനി എന്നാണ് പറയുന്നത്. ആ കോളനി മുഴുവൻ ഇപ്പം മുങ്ങും. ആദ്യമേ തന്നെ, അതായത് വെള്ളം പൊങ്ങുമ്പോൾ തന്നെ അവിടെ ഈ മുരുകേശ്വരി സ്കൂളിൽ 4ാം വാർഡിലൊരു സ്കൂളുണ്ട്, ആ സ്കൂളിലോട്ട് കയറി പോകേണ്ട അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. റോഡുകൾ തോടുകൾ മുഴുവൻ അടച്ച്, അനധികൃതമായിട്ട് അടച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ഒരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ടിന് നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഈ കടയിലേക്ക് അടക്കം വെള്ളം കിടന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലേ? അതെ അതെ, ഇതിപ്പോ കടകളിലെല്ലാം വെള്ളം സാറേ. ഇത് അതുവഴി ഒഴുകണ്ട്. നമുക്ക് ആ ബിൽഡിംഗുകൾ ഉയർന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഇവരും ഇപ്പൊ ഉയർത്തി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന PWD-യുടെയും ആ വകുപ്പുകളുടെയും കെടുകാര്യസ്ഥതയാണ് ഞങ്ങളെ വെള്ളപ്പൊക്കത്തിനും ഞാൻ ദുരിതത്തിനും കാരണം. എന്റെ വീടാണ് കാണുന്നത്. ഇവിടെ ഈ വീട്ടിലേക്കൊക്കെ എപ്പോഴാണ് വെള്ളം കയറിയത്? ഇത് വീട്ടിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല. ഏത് സമയവും ഞങ്ങൾ അത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയാണ്. വെള്ളത്തെ ഭയന്ന് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഈ 3-4 വർഷമായിട്ട് ഇത്രയും വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായിട്ട് PWD അധികാരികളും അതിന് ഉന്നതപ്പെട്ട ഉദ്യോഗസ്ഥരും
ആ കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം. ഇന്നലെയാണോ ഇത്രയത്തിൽ വെള്ളം ഇവിടെ എത്തിയത്? ഇന്നലെയാണ്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്രയും വെള്ളം വരുന്നത്. ഈ കടമുറികളൊക്കെ നമ്മളുടേതാണോ? അല്ല, ഇതെന്റെയാ. അത് അച്ഛന്റെയാ. കഴിഞ്ഞ പ്രാവശ്യം കടയ്ക്കകത്തുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി തോന്നുന്നു. ഞങ്ങൾക്ക് ഈ വെള്ളപ്പൊക്കം ഒരുപാട് നഷ്ടങ്ങളാണ് ഓരോ വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ അതിന്റെ ഉന്നതാധികാരികൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു തീരുമാനം എടുക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഈ അവസരത്തിൽ. നമ്മൾ പഞ്ചായത്തിന് നമ്മുടെ കാര്യം കൊടുക്കുന്നതും ടാക്സ് കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഴ്ച വരുത്താതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജനത്തിന് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വേണ്ടപ്പെട്ട കസ്കാർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാ വർഷവും വലിയ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ ബാത്രൂമിലെ ടൈല് നഷ്ടപ്പെട്ടിട്ട് 25,000 രൂപ മുടക്കിയാൽ എനിക്ക് കഴിഞ്ഞ ദിവസമാണ് ടൈല് പുതുക്കിയിട്ടത്. ഈ വെള്ളപ്പൊക്കം വീണ്ടും എനിക്ക് നഷ്ടം കൊണ്ടുവരികയാണ്, ഞാൻ എന്ത് ചെയ്യും? വേണ്ട, മേളിക്ക് വരുന്ന ആ മുറി ഇപ്പം ഞാൻ ഈ വെള്ളപ്പൊക്കത്തിന് വേണ്ടി മാത്രം വരുന്നതാണ്. ഞാൻ പ്രായമായ അമ്മയുണ്ട്, വൈഫുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ എങ്ങോട്ട് പോകും? ഇതിന് ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അവർ ജോലി കളഞ്ഞിട്ട് പോട്ടെ, അല്ലെങ്കിൽ വേഗപ്പണി നോക്കട്ടെ. അതാണ് ഞാൻ തുറന്നു പറയാനുള്ളത്. ഇന്ന് എനിക്ക് നമ്മളെ ചാനലിൽ നിന്ന് വിട്ടാലും എനിക്കത് പ്രശ്നമുള്ള കാര്യമില്ല. അതുപോലെ പ്രയാസത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. 3 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്, എങ്ങനെ ഉറങ്ങാൻ പറ്റും? അയാൾ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നുള്ള ഭയത്തിൽ ഞാൻ, എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, രണ്ട് കുഞ്ഞുങ്ങൾ, അവർ കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഞാൻ എന്ത് ചെയ്യണ? 3 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. വെള്ളത്തിന്റെ ശക്തി ഇപ്പോൾ വെള്ളം വരുന്നുമില്ല, ഇറങ്ങുന്നുമില്ല, കയറുന്നുമില്ല, പക്ഷെ വെള്ളം ഒഴിഞ്ഞു പോകാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ മെയിൻ കാരണം ഈ തോടുകളാണ്. അവിടുന്ന് ആ ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം വെള്ളക്കെട്ട് ഈ ഭാഗത്തുനിന്ന് ഒഴിവായിപ്പോകും. അങ്ങോട്ടുള്ള ആ മതിലുകൾ, അനധികമായി നിർമ്മിച്ചിരിക്കുന്ന മതിലുകൾ പൊളിക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണം. അതിനുള്ള ബദൽ മാർഗമുണ്ടെങ്കിൽ ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയല്ല, മണിമാണിക പറ്റിയപ്പോ അതിനകത്ത് മതിലു പണിയുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം, അതാണ് അതിന്റെ ആവശ്യം. എന്നാണ് പ്രധാനമായും ഇവിടെ സൂക്ഷിച്ചു നടക്കണേ. ഇവിടെ ഇവിടെ കാണാൻ പറ്റും, ഈ കടകൾക്കകത്തോടെ അടക്കം വെള്ളം കയറി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവല്ല കോഴഞ്ചേരി റോഡാണിത്, നെല്ലാടെന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഇതിനൊരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് കൂടിയാണ് മണിമലയാറ് കടന്നു പോകുന്നത്. ആ ആറ്റിൽ നിന്നും ആണ് ഇവിടേക്ക് വെള്ളം എത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നെല്ലാട് ജംഗ്ഷനിലാണ്. ഇവിടെ റോഡ് വെള്ളം ഒഴുകി എത്തിക്കൊണ്ട് റോഡ് മുറിച്ച് വെള്ളം ഒഴുകുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടേക്ക് വെള്ളം കയറി തുടങ്ങിയത്. പിന്നീട് ഇന്നലെ രാത്രിയോടെ വലിയ രീതിയിലേക്ക് വെള്ളം എത്തുകയായിരുന്നു. ഇന്ന് നേരം പുലർന്നപ്പോൾ മുതൽ വളരെ ശക്തമായ രീതിയിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റും, നല്ല ശക്തമായ രീതിയിൽ തന്നെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ശക്തിയായാണ് വെള്ളം ഒഴുകുന്നത്. അത്രത്തോളം വെള്ളം ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കടമുറികളിലടക്കം, അതെ, നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ സമീപത്തുള്ള കടമുറികളിലടക്കം വെള്ളം കയറിയൊരവസ്ഥയുണ്ട്. ഈ ഒരു ഇത് മുൻകൂട്ടി കണ്ടു, മുൻ വർഷത്തേക്ക് അനുഭവം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആളുകൾ, അല്ലെങ്കിൽ കട നടത്തുന്ന ആളുകളൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിരുന്നു, സേഫായ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും ചില ആളുകൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വാഹനങ്ങളുടെ ഒരു പോക്കോ വലിയൊരു ഗതാഗത കുരുക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ ഒരു സംസ്ഥാന പാതയിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ്. വലിയ രീതിയിലുള്ള കുരുക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ ഇവിടേക്ക് പോലീസ് അധികാരികൾ എത്തുകയും ഇപ്പോൾ ഈ റോഡിന്റെ ഇരുവശത്ത് നിന്നുകൊണ്ട് ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ പത്തനംതിട്ട കോഴഞ്ചേരി തിരുവല്ല റോഡിലുള്ളത്, നെല്ലാടുള്ളത്. മുൻപ് ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടായിരുന്നു. അങ്ങനെ കടത്തിവിടുന്ന സമയത്ത് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഓളമടിക്കും. അങ്ങനെ ഓളമടിക്കുമ്പോൾ ആ ഇതിൽപ്പെട്ട് ചെറിയ വാഹനങ്ങൾ മറിയുന്ന ഒരു സാഹചര്യവും ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഓളമടിച്ച വാഹനങ്ങൾ, ചെറിയ ഇരുചക്ര വാഹനം അടക്കം മറിഞ്ഞു വീഴുകയും ആളുകൾക്ക് പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ട് ഒരു വശത്തേക്ക് മാത്രം ഗതാഗതം വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇവിടുത്തെ നാട്ടുകാരൊക്കെ ആരോപിക്കുന്നത് ഈ പ്രദേശത്തെ ചില ആളുകൾ തോടുകൾ കയ്യേറി മതിൽ കെട്ടിയത് കൊണ്ടാണ് ഈ രീതിയിൽ ഇവിടേക്ക് റോഡിലേക്കടക്കം വെള്ളം കയറുന്നത് എന്നൊരു ആരോപണമാണ് നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്നത്. വലിയ രീതിയിൽ ശക്തമായ ഒഴുക്ക് തന്നെയാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവല്ല കോഴഞ്ചേരി റോഡിൽ നിന്നുള്ള നെല്ലാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ചേട്ടാ ഇവിടെയുള്ള ആളാണോ? വലിയ രീതിയിലുള്ള, വളരെ ശക്തമായ രീതിയിലുള്ള ഒരു വെള്ളമൊഴുക്ക് അനുഭവപ്പെടുന്നു.
ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഈ മേഖലയിലെ വീടുകളിലേക്ക് അടക്കം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അടക്കം വലിയ രീതിയിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ന് നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ തന്നെ പൊതുവേ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത് അത് ആണ് ഇപ്പോൾ നാട്ടുകാർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത് വീണ്ടും മഴ പെയ്യാതിരുന്നാൽ വലിയ വെള്ളത്തിന്റെ വരവ് കുറയും അല്ലെങ്കിൽ മഴയുടെ ശക്തി കുറയുന്നതോട് കൂടി വെള്ളം കുറയും അപ്പോൾ ഈ വെള്ളം ഇറങ്ങുമെന്ന ഒരു പ്രതീക്ഷയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് इन रे मुदल पोवे पतनम अलग कोटयत मा कु निकाचय का साधिक वाली रीती मा पे पक्षे मा मिलवल शक्त में रू दस कूड़ी मा तुर मान कलवस्था निरीक्षण केन्द्र भागत लोक ई रीती वाहन ओडिक वाले सूक्षण कम वाहन केड़पा वरा अ एंजीन ऑफान साध्यु ഇങ്ങനെ വെള്ളം കയറി വാഹനത്തിന്റെ എഞ്ചിൻ ഓഫ് ആയി പോയാൽ പിന്നീട് അത് ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് പലരും ഈ വെള്ളക്കെട്ടിലേക്ക് ഇറക്കാൻ ഭയപ്പെടുന്ന പലരും വാഹനങ്ങൾ അവിടെ ഇട്ട് തിരികെ പോകുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഏതാണ്ട് നമ്മുടെ മുട്ടിന് മുകളിൽ വെള്ളം നിലവിലുണ്ട് അപ്പോൾ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് രാവിലെ ഒക്കെ ഇന്നലെ രാവിലെ ഇതിലും വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ന് അല്പസമയത്തെ മുൻപ് വള്ളത്തിന്റെ വരവിൽ ഒരു അല്പം കുറവ് ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് എന്താണെങ്കിലും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് തിരുവല്ല കോഴഞ്ചേരി റോഡിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നെല്ലാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് വീടുകളിലേക്ക് അടക്കം അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അടക്കം വെള്ളം കയറുന്നു വെള്ളം റോഡിന് കുറുകെ ഒഴുകുകയാണ് വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് शक्त रीती वेमिको अत्रोम वलिए रीती वेमेंवेकोण दृश्य का पे नमुक इन ओपसीट अल्प बुद्धिमुट अत्रोम शक्ति वेमय मुटत वे वाली अपुत वेम पक्षे वाली बुद्धिमुट अनुभपूं ए मा मारी प्रतीक्ष वीडूम इवे निकल अंतरक्ष मूड़ निकरक्ष माक सा ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ഇപ്പോ തിരുവല്ല കോഴഞ്ചേരി റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഈ വഴിയിലൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന യാത്രകളാണെങ്കിൽ ഒഴിവാക്കുക എന്നാണ് പറയാനുള്ളത് കാരണം അല്പം ബുദ്ധിമുട്ടാണ് ഈ വഴി കടന്നു പോകുന്നതിന് വേണ്ടി പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും ഫോക്കസ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ അരുൺ മലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി